നമ്മുടെ പള്ളിയുടെ വടക്ക് ഭാഗത്ത് എന്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ വെച്ചാ ഞാൻ കണ്ടത് ഒരു ആടിനെയും കടിച്ചു പിടിച്ചിട്ടുണ്ട് അവിടെ എങ്ങട്ടാ കയറിയത് അത് നോക്കാൻ നിന്നാ പിന്നെ ഇത് പറയാ ഞാൻ ഇവിടെ ഉണ്ടാവോ പേടിച്ചിട്ട് എന്റെ പിന്നാലെ കൂടിയില്ല അപ്പൊ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല ആ കുന്നിന്റെ ഭാഗത്തേക്ക് കയറിണ്ടാവും നമുക്ക് അങ്ങോട്ട് പോവാം അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്താണ് ആന്റോ ഞമ്മക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോയിക്കൂടെ എന്റെ കൂടെ വരുന്നവർ വന്നാ മതി ഈ കാര്യത്തിൽ വാശി വേണോ നീ എന്റെ പാട്ടിന് പോടാ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നാ പിന്നെ ഞമ്മൾ അന്റെ കൂടെ വരാം വേണ്ട നിങ്ങള് വന്നിട്ട് കാര്യമില്ല തോക്കുള്ള ആള് വന്നിട്ടേ കാര്യമുള്ളൂ ഒരു ഉപകാരം ചെയ്യോ എന്താണാവോ ഇങ്ങനെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയ പുലി ഓടിപ്പോവും പിന്നെ മഷീട്ട് നോക്കിയാ കിട്ടൂല എന്നാളും പറ്റിയാതായിരിക്കും പുലിയെ പതിയിരുന്ന വെടി വെക്കേണ്ടത് വരുന്നവർ വാടാ അവന്റെ ഒരു ഉപദേശം മഴ കയറിയിട്ടുണ്ട് ഇനി അത് പുറത്തു പോരുത് അതിന്റെ ഉള്ളി വെച്ച് തന്നെ അതിനെ കൊല്ലണം നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം ഇനിയും പന്തങ്ങളുണ്ടെങ്കിൽ കത്തിക്ക് നേരം മണക്കണം ഒന്നും ചെയ്യാൻ പറ്റില്ല പുറത്തേക്കുള്ള ഈ വഴി മുഴുവൻ വിറകിട്ട് കത്തിക്കണം ഇതിൽ കൂടെ രക്ഷപ്പെടരുത് ഒച്ച വെച്ചതിന് കുറ്റം പറഞ്ഞല്ലോ ഇപ്പൊ ഞങ്ങളല്ലേ ആത്താക്കിയത് ഇനി ആർക്ക് വേണേലും കൊല്ലാലോ എന്നാ പോയി കൊല്ലേ പൂള് വഴിക്കാതാണ്ടോ വാറുണ്ണി അല്ലേ പുലിയെ മടയിൽ കയറ്റിയത് അതെ അതെ വാറുണ്ണി ഒന്ന് പൂള് നോക്കില്ലേ വാറുണ്ണിയെ ഇതിലിപ്പോ ഒരുണ്ടിട്ട് പേടി വെച്ചാ പിന്നെയും പിന്നെയും നടക്കണല്ലേ പത്താൾക്കാർ തോക്ക് കിട്ടണം ഒറ്റ ഉണ്ടിട്ട് പേടി വെച്ചാ പിന്നെ പേടിയുമിൽ പേടിയാ അത് മെഷീൻ ഗൺ നമ്മളെടുത്ത് പെരുമാറിയാലേ കമ്പി എണ്ണണ്ടി വരും കമ്പി പോളോ അച്ചോ ഇങ്ങനെ പുറത്തു വന്നിക്കല്ലേ വിവരമൊന്നും അറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ലടോ എന്തായടോ ഇത്തവണ ആരെങ്കിലും കൊണ്ടുപോയോ ഇത്തവണ അവൻ പെട്ടച്ചോ പുലി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുടുക്കിയിട്ടുണ്ട് നമ്മുടെ പാറമട ഇല്ലേ അതിന്റെ ഉള്ളില് മടവഴിയിൽ വിറകിട്ട് തീയിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴി അടച്ചു ഇനി കൊന്നാ മതി വാറുണ്ണി എവിടെ മൂപ്പരായി കുടുക്കുണ്ടാക്കിയത് ഇപ്പൊ വെടിവെക്കാനുള്ള ഒരു സൂത്രപ്പണി നോക്കുക സൂത്രപ്പണിയോ പുലി ഒരു പൊത്തി കയറി ഒളിച്ചിരിക്കുക താഴെ നിന്ന് വെടിവെക്കാൻ പറ്റില്ല
മേളയൊന്നും പറ്റില്ല. പുലിയെ നേർക്ക് നേരെ കിട്ടണം. അതിന് കയറ് കിട്ടി ഇറങ്ങാനുള്ള ഒരു സൂത്ര പണി ഉണ്ടാക്കുക. വെള്ളം കുറഞ്ഞ കപ്പിയും കയറും തരാൻ പറഞ്ഞു. കർത്താവ് എന്ത് അബദ്ധം അവനി കാണിക്കാൻ. അച്ഛോ കപ്പിയും കയറും മേടിച്ചോ. എന്താ കപ്പിയാരെ? നീ എന്തായി കാണുന്നേ? പുലി പോയിക്കോട്ടെ, എന്നാലും ഈ മരണക്കളി വേണ്ട. അച്ഛൻ പേടിക്കണ്ട, അതിന് നല്ല ഉറപ്പാ. കപ്പിയും കയറും പാക്കര ഇന്നുകൊണ്ട് കേട്ട്. നീ വന്ന് ഇതാണ് അച്ഛൻ എളുപ്പം. ഒരു സെക്കൻഡ് എനിക്ക് കൃത്യത്തിന് കിട്ടിയാ മതി. അത് കിട്ടുവച്ചു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. പറഞ്ഞിട്ടാ റെഡി. ആരൊക്കെ നോക്കാല്ലേ അച്ഛൻ? നീ എന്താടി പന്തം കണ്ട പെരിച്ചായ പോലെ നിക്കണേ? നിന്റെ ശത്രുവിനെ കൊല്ലാനാ പോണേ. നോക്കി നിന്നു. എല്ലാരും ഒന്ന് പുറമോട്ട് വന്നേ, പുറമോട്ടേക്ക് പറഞ്ഞ് സൂക്ഷിച്ചു പോണേ. ഒരു സെക്കൻഡ് കിട്ടിയാ മതിയായിരുന്നു. എന്നാ വെടി അതിന്റെ നെഞ്ചത്താ. കുഞ്ഞച്ഛൻ ആന്റവും പടം പിടിക്കാൻ കൂടിയപ്പോഴേ ഞമ്മളെ മനസ്സിൽ തോന്നിക്കണേ ഓടിച്ചതിക്കുന്ന് പന്നിയുടെ കൊല്ലണം. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? എന്തിനാണോ തനിക്ക് മരുമോൻ, നാടിന് ഗുണമല്ല വീടിന് ഗുണമില്ല.
പുലി പുഴകളന്ന് പോയെന്ന് വെച്ച് അറിയാൻ ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. പിന്നിലെ കാലിനാ വെടി. എല്ലാരും സൂക്ഷിച്ചിരുന്നോളണം. അതിനി പഴയതുപോലെ കാട്ടി പോയി ഇരവിടിക്കാൻ പറ്റുന്നില്ല. ഇനിയും വരും. വെടി കൊണ്ട് പുലി എന്ന് കേട്ടിട്ടില്ലേ? ശൗര്യം കൂടും. ഇത് അലാക്കിന്റെ അവലും കഴിഞ്ഞ് ആയി പോയല്ലോ. പറഞ്ഞ രാത്രി ഒരു ആടിനെ ഇരകെട്ടി കാത്തിരുന്ന അവൻ നമ്മുടെ വലിയ തന്നെ വന്നു പോയി. വാർണിയെ ഇഞ്ച തടയ്ക്കുന്ന പോലെ ഞങ്ങൾ ഉമ്മാരെ ചതിച്ചിട്ടുണ്ട്. ബാക്കി വാർണിക്കുള്ളതാണ്. കൊണലെടുക്കണം. നായന്റെ മോനെ, ഇത് എന്റെ വീട്ടിക്കാരെ കൊല്ലും നിന്നെ പട്ടി. വാർണി ഞങ്ങളെ കൊല്ലരുത്. എന്നെ കൊല്ലണമെങ്കിൽ പുലിയെ കൊന്നിട്ട് മതിയായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചതിച്ചത് എന്നെയല്ല, ഈ നാട്ടുകാരെ.